അത് കേരളത്തിന് അപകടകരമായ സ്ഥിതിയിലൂടെയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ശക്തമായ സമര പരിപാടികളുമായി നമ്മളെ മർദ്ദിച്ച കെഎസ്യു കോൺഗ്രസ് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപടിയെടുക്കണം. ഇവിടുത്തെ പോലീസ് ഡി സി പിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കെ യു സി യു കോൺഗ്രസിനെ നിലത്തിട്ടടിച്ചതിനെതിരെ വനിതകളെ വനിതാ പോലീസിനെ മാറ്റി നിർത്തി പുരുഷ പോലീസ് വന്ന് അടിച്ചത് കൃത്യമായ നടപടിയെടുക്കണമെന്ന് കെ എസ് യു ആവശ്യപ്പെടുകയാണ്. നടപടിയെടുത്തില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്കും ഡി ജി പി ഓഫീസിലേക്കും കെ എസ് യു ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാം ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടന്ന സാഹചര്യം എന്താണ്? പോലീസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. താങ്കൾ സ്ഥലത്തുണ്ടോ? എന്താണ് പ്രതികരിക്കാനുള്ളത്? അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കെ എസ് യുവിന്റെ രാജ്ഭവൻ മാർച്ചിന് നേരെ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. രാജ്യമാകെ വലിയ തോതിലുള്ള പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി തന്നെയാണ് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ അല്പസമയത്തിന് മുമ്പ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിൽ സ്വാഭാവികമായി രാജ്യത്തെമ്പാടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി കെ എസ് യു മുന്നോട്ട് പോയത്. ആ പ്രതിഷേധത്തെ അതിശക്തമായ രീതിയിൽ അടിച്ചമർത്താനുള്ള നീക്കം തന്നെയാണ് ഒരുപക്ഷെ രാജാവിനേക്കാൾ വലിയ രാജപക്ഷെന്ന കേരളത്തിലെ പോലീസ് അതിന് തുനിഞ്ഞിറങ്ങി അതിനുവേണ്ടി കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന കെ എസ് യു പ്രവർത്തകർക്ക് നേരെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭീകരമായ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിക്ക് ശേഷം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു വശത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ നടപടിയെ ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അതേ പിണറായി വിജയന്റെ പോലീസ് മറുവശത്ത് ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ രംഗത്ത് വരുന്നതിലുള്ള ഇരട്ടത്താപ്പനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അക്കാര്യത്തിലുള്ള കടുത്ത പ്രതിഷേധം കെ എസ് യു രേഖപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ കേരളം സാക്ഷിയാവും. കെ എസ് യു ആ വിഷയം ഉൾപ്പെടെ ഏറ്റെടുക്കും. എന്ത് വില കൊടുത്തും ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായി നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനങ്ങൾ ദിവസങ്ങൾ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെ പോലീസ് അതിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസിനെയും രാത്രിയും ഈ പറഞ്ഞ കല്ലേർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പോലീസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമ്പോൾ അതൊന്നും കണ്ണിൽ നിന്നടിച്ച് അത്തരം പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ച് പോകാനല്ല കെ എസ് യു മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇത്തരം അക്രമത്തെയും അടിച്ചമർത്തലുകളെയും അതിശക്തമായി പ്രതിരോധിച്ച് തന്നെ കെ എസ് യു മുന്നോട്ട് പോകും. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ രാജ്ഭവൻ സാക്ഷിയായത്. എത്രത്തോളം പ്രവർത്തകർക്ക് പരിക്കുണ്ട്? വനിതാ പ്രവർത്തകർക്ക് അടക്കം പരിക്കുണ്ടോ? തീർച്ചയായും വനിതാ പ്രവർത്തകർ ഉള്ള ആളുകൾക്കും നേരെ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്നതിന്റെ ഒരു ഭീകരത അതിശക്തമായ രീതിയിലാണ് ജലപീരങ്കി ഉൾപ്പെടെ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം നടപടിയിലേക്ക് കടന്നത് എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള കാര്യമായ പ്രകോപനം ഒന്നുമില്ലാതെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം നടപടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കെ എസ് യുവിന്റെ നിരവധി സഹപ്രവർത്തകർക്ക് ഈ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകൾ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വരികയും ചെയ്യും. ഇന്ന് രാത്രിയും പ്രതിഷേധം തുടരുമെന്ന് തന്നെ മനസ്സിലാക്കണമോ? തീർച്ചയായും ഈ രാജ്യം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധതയും ആ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ഇത്തരം പോലീസ് നടപടികളുമാണ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നവരുടെ നേതൃത്വത്തിൽ മുന്നിട്ടിറങ്ങി മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെതിരായിട്ടുള്ള വലിയ രോഷവും പ്രതിഷേധവും ഏത് പാതിരാത്രിയിലായാലും അർദ്ധരാത്രിയിലാണെങ്കിലും അത് ഉണ്ടാവുകയും ഉയർന്നു വരിക തന്നെ ചെയ്യും. ശരി, വളരെയധികം നന്ദി. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആണ് ന്യൂസ് സിറ്റിയോടൊപ്പം ചേർന്നത്. വീണ്ടും ഡാനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, എന്താണ് നിലവിലെ സ്ഥിതി? കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയത്, പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. അങ്ങനെ തന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഭവ്യ, ഈ അക്രമത്തിൽ പരിക്കേറ്റ കെ എസ് യു നേതാവ് ജെ എസ് അഖിൽ ന്യൂസ് ഏറ്റിനോടൊപ്പം ചേരുന്നു. അഖിൽ, എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത്? നിങ്ങൾ കല്ലെറിഞ്ഞിരുന്നോ പോലീസിന്? ഇല്ല, ഞങ്ങള് വളരെ സമാധാനപരമായി ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സമരം കടന്നു വരികയായിരുന്നു. ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മോഡിക്കെതിരെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് കെ എസ് യുവിന്റെ സഹപ്രവർത്തകർ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംസാരവും പ്രതിഷേധവും ഉണ്ടാവും. അത് സ്വാഭാവിക പ്രതിഷേധമാണ്. പക്ഷേ കേരള സംസ്ഥാന സർക്കാരിനെതിരെ പോലും സമരം ചെയ്തപ്പോൾ കാണാത്ത ആവേശത്തോടുകൂടി കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എന്ത് രൂക്ഷമായ അതിക്രമമാണ് ഇവിടെ കാണിച്ചത്. എട്ടോളം സഹപ്രവർത്തകരുടെ തലതല്ലി പൊളിച്ചിരിക്കുകയാണ്, ഏഴോളം സഹപ്രവർത്തകരുടെ കൈയടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇത്രയും ഒരു മോഡിക്കെതിരെ ഞങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, മോഡിക്കെതിരെ
രാഹുൽ ഗാന്ധിക്കെതിരെ മോഡി നടത്തിയ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ മോഡിക്കെതിരെ പറഞ്ഞപ്പോൾ അത് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് എന്തുകൊണ്ട് ഇത്രയും വേദനിച്ചു എന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത്. പോലീസിന് നേരത്തെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായി, പ്രകോപനപരമായ രീതിയിൽ തീപ്പന്തം എറിഞ്ഞു, കല്ലെറിഞ്ഞു, അതുകൊണ്ടാണ് ആക്ഷനിലേക്ക് പോകേണ്ടി വന്നതെന്നാണ് ആ കാര്യം നിഷേധിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോ ഈ പ്രതിഷേധം അത് ഈ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് അവിടെ പോയത്. പക്ഷേ ആ പ്രതിഷേധത്തിലേക്ക് അനാവശ്യമായ പോലീസ് ആദ്യമേ ഞങ്ങൾ ആ പ്രതിഷേധത്തിലേക്ക് കടന്നു ചെല്ലുന്ന സാഹചര്യത്തിൽ നിന്ന് ജലപീരിങ്കി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ പ്രവർത്തകർ അതിനകത്ത് ഒരു ദേഷ്യം വന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ എന്നിട്ട് പോലും നിയന്ത്രിച്ച് വളരെ സമാധാനപൂർവ്വം ഞങ്ങൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ പോലീസിൽ നിന്നുണ്ടായ ആക്ഷൻ എന്താണ്? ഇതുവരെ ഇത്തരത്തിലുള്ള ആക്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ടോ? പിണറായി വിജയനെതിരെ ഞങ്ങൾ സമരം പലവട്ടവും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയനെതിരെ പോലും ചെയ്തപ്പോൾ ഈ ആവശ്യം കാണിക്കാത്ത പോലീസ് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ സമരത്തെ ഈ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിൽ അവിടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഞങ്ങൾ സംശയിക്കുന്നത്. യെസ്, എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇവിടെ ചിതറി നിന്ന പ്രവർത്തകർ വെള്ളയമ്പല സ്ക്വയറിൽ നിന്ന് KPCC ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള DCC പ്രസിഡന്റ് പാലോട് രവി ന്യൂസ് 18 ചേർന്നു. ശ്രീ പാലോട് രവി, KSU നടത്തിയ മാർച്ചിന് നേരെ